നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ചിതറയിൽ വധശർമ്മ കേസിൽ രണ്ട് പ്രതികൾ അറസ്റ്റിലായി. ചിതറ തലവരമ്പ് സ്വദേശികളായ അമ്പു എന്ന് വിളിക്കുന്ന വിഷ്ണു, റോക്കി എന്നറിയപ്പെടുന്ന അശോകൻ എന്നിവരെയാണ് ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിഴിഞ്ഞം പദ്ധതിയിൽ കരിങ്കൽ കയറ്റിവിടുന്ന അദാനി ഗ്രൂപ്പ് ജീവനക്കാരനായ രാജേന്ദ്രനെയാണ് ഇവർ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കൊല്ലം ചിതറയിൽ വധശ്രമ കേസിൽ രണ്ട് പ്രതികൾ അറസ്റ്റിലായി. ചിതറ തലവരമ്പ് സ്വദേശികളായ അമ്പു എന്ന് വിളിക്കുന്ന വിഷ്ണു, റോക്കി എന്നറിയപ്പെടുന്ന അശോകൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്ന് ഉച്ചയോടുകൂടി വിഴിഞ്ഞം പദ്ധതിക്കായി കരിങ്കൽ കയറ്റിവിടുന്ന തലവരമ്പ് തെസിന മൈൻസിലെത്തി വാഹനങ്ങൾ തടഞ്ഞിടുകയും അദാനി ഗ്രൂപ്പിലെ ജീവനക്കാരനായ രാജേന്ദ്രനെ ആക്രമിക്കുകയും അടികൊണ്ട് നിലത്ത് വീണ രാജേന്ദ്രനെ പ്രതികൾ ചേർന്ന് കരിങ്കൽ ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയുമായിരുന്നു. ഇന്ന് ഉച്ച ഒരു മണിയൊക്കെ ആയി, ഒന്നര മണിയായി കാണും. ഈ തസ്ന ക്വാറിയിൽ, തലവരമ്പ് തസ്ന ക്വാറിയിൽ അവിടെ ഈ ലോഡിംഗ് കയറ്റോട് ബന്ധപ്പെട്ട് ഉള്ള വിഷയമാണ്. അത് ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു ജീവനക്കാരനായ അദാനി അവിടെ ഒരു ജീവനക്കാരനായ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആളെ ഇവർ മദ്യപിച്ചിട്ട് രണ്ടുപേർ അവിടെ ഈ സ്ഥിരം ആൻറ്റി സോഷ്യൽ സാർമാർ, ഈ വിഷ്ണു എന്ന് പറയുന്ന അമ്പു, പിന്നെ അശോകൻ എന്ന് പറയുന്ന ആൾ, ഇവർ രണ്ടുകൂടെ മദ്യപിച്ചിട്ട് അവിടെ ചെന്ന് വിഷം ഉണ്ടാക്കി. ഈ സീനിയോറിറ്റിയോട് ബന്ധപ്പെട്ട് ലോഡിംഗ് ഏറ്റവും ബന്ധപ്പെട്ട് വിഷം ഉണ്ടാക്കി. അപ്പോൾ ആ പുള്ളി ഈ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആളെ അടിച്ചിട്ട് കരിങ്കൽ വെച്ച് തലക്കടിക്കാൻ ശ്രമിച്ചു. വയൊക്കെ അത് കൈക്കൊക്കെ പരിക്കൊണ്ട് അങ്ങനെ ഇപ്പം നമ്മൾ കേസെടുത്തിട്ടുണ്ട്. അത് ഇപ്പം ബാക്കി ഇപ്പം മെഡിക്കലിന് കൊണ്ടുപോകും, ബാക്കി റിമാൻഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഉടനെ കോടതി ഹാജരാക്കും, മറ്റു കാര്യങ്ങൾ സ്വീകരിക്കും. അടി കൈകൊണ്ട് തടഞ്ഞ രാജേന്ദ്രന്റെ തലയ്ക്കും കൈക്കും പരിക്കേറ്റു. തുടർന്ന് സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും സ്ഥലത്തെത്തിയ പോലീസിനെ അസഭ്യം പറയുകയും ചെയ്തു. തുടർന്നാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പരിക്കേറ്റ രാജേന്ദ്രനെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അമ്പുവും റോക്കിയും ചിതറ കടയ്ക്കൽ സ്റ്റേഷനുകളിലായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. ഒരാഴ്ചയായി കരിങ്കൽ ക്വാറിയിലെത്തി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടിരുന്നു. ഇത് നൽകാത്തതിലുള്ള വിരോധമാണ് രാജേന്ദ്രനെ ആക്രമിക്കാൻ കാരണമായത്.